ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം മുപ്പത് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് രണ്ട് ലക്ഷത്തി ആറായിരത്തി തൊണ്ണൂറ്റി പതിനാല് കോവിഡ് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ മാത്രം എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അമേരിക്കയിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് കോവിഡ് മരണങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു യൂറോപ്പിൽ കോവിഡിന്റെ വ്യാപനം കുറയുന്നെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് രോഗം ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും മരണസംഖ്യയും രോഗവ്യാപനത്തിന്റെ തോതും ഗണ്യമായി കുറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ലോക്ക്ഡൌണിൽ ഇളവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ഇറ്റലിയിൽ ഇന്നലെ ഇരുന്നൂറ്റി അറുപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രോഗവ്യാപനത്തിന്റെ തോത് തുടർച്ചയായി ഏഴാം ദിവസവും കുറവ് രേഖപ്പെടുത്തിയതോടെ ലോക്ക്ഡൌണിൽ ഇളവ് നൽകാൻ ഇറ്റാലിയൻ സർക്കാർ തീരുമാനിച്ചു മെയ് നാല് മുതൽ കൂട്ടം കൂടാതെ ആളുകൾക്ക് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാൻ അനുവാദവും നൽകിയിട്ടുണ്ട് പാർക്കുകളും തുറക്കും എന്നാൽ സെപ്റ്റംബർ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല സ്പെയിനിൽ ഇരുന്നൂറ്റി പേരും ഫ്രാൻസിൽ ഇരുന്നൂറ്റി പേരുമാണ് ഇന്നലെ മരിച്ചത് ബ്രിട്ടനിലും മരണനിരക്ക് കുറഞ്ഞു മണിക്കൂറിനിടെ നാനൂറ്റി കോവിഡ് മരണങ്ങളാണ് ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്